ചെറിയാൻ ഫിലിപ്പിനോട് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും വല്ലാത്ത സ്നേഹം തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കെ പി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒക്കെ വരൂ ചെറിയ വരൂ എന്ന് പറഞ്ഞ് ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ മോഹഭംഗങ്ങൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ എടുത്തുചാട്ടം ചെറിയാൻ ഫിലിപ്പിൻ്റെ നിരാശാബോധം അതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ആ പാപിയെന്ന് ഉമ്മൻചാണ്ടി ഏറ്റുപറയുമ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പോഴിവന്റെ രക്ഷകർത്താവാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുമ്പോൾ ആ കടുക്കനിട്ടവൻ ചെറിയാൻ ഫിലിപ്പാണ് എന്ന നിലയിൽ ഇങ്ങനെ മാടിമാടി വിളിക്കുകയാണ് സുധാകരനും സതീശനുമെല്ലാം ചെറിയാൻ ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം മോഹഭംഗങ്ങളുടെ നാളുകളായിരുന്നു സി പി എമ്മിൽ ഈ അടുത്ത കാലത്ത് കടന്നുപോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ആ കളം മാറ്റിച്ചവിട്ടലിൻ്റെ സൂചനകൾ നൽകി കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതും ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള ഒരാളിനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് പരിഗണിക്കേണ്ടുന്ന നിലയിൽ പരിഗണിച്ചു പക്ഷേ രാജ്യസഭ എം സ്ഥാനം ചെറിയാൻ ആഗ്രഹിച്ചിരുന്നു അത് കൊടുക്കാൻ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് സി പി എം നേരത്തെ വ്യക്തമാക്കിയതാണ് ഒന്ന് ഇളവരം കരീബിലേക്ക് പോയി മറ്റൊന്ന് ബ്രിട്ടാസിലേക്ക് പോയി അപ്പോൾ ഇനി ആ പാർലമെൻ്ററി വ്യാമോഹവുമായി നടന്നിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മറുവശത്തേക്ക് തന്നെ ആ പഴയ ലാവണത്തിലേക്ക് തന്നെ ചേക്കേറിയാൽ എന്ത് എന്ന് ചെറിയാൻ ആലോചിച്ച് തുടങ്ങിയത് അപ്പോഴേക്കും ചെറിയാനെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്തു ഇന്നലെ വരെ അതായത് ഈ പറയുന്ന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം തനിക്ക് വേണ്ട എന്ന് പറയുന്ന ഘട്ടം വരെയും കെ സുധാകരൻ്റെ കെ പി സി സി പ്രസിഡന്റ് നിയോഗത്തിലേക്ക് പോലും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ചെറിയാൻ ഫിലിപ്പിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇന്നലെ പറഞ്ഞതൊക്കെ മാറ്റിപ്പറയേണ്ടി വരുമല്ലോ സുധാകരനും സതീശനും എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക അങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോയപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ അതൊക്കെ തിരുത്തി പറയേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ സ്വാഗതം ചെയ്യലുകൾ ഉണ്ടാകുന്നത് അപ്പോൾ രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എറണാകുളത്ത് ആയിരം പേർ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു എന്ന് കോൺഗ്രസുകാർ വലിയ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ആയിരം പേരുടെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആറ് പേരുടെ പേര് മാത്രം പ്രസിദ്ധീകരിച്ച് തടിതർപ്പുന്ന എറണാകുളം ഡി സി സി ആറേ ആറ് പേർ മാത്രം അതിൽ തന്നെ സി പി എമ്മുകാരില്ല സി പി ഐക്കാരില്ല പണ്ട് മാണി സി കാപ്പനോടൊപ്പം എൻ സി പിയിൽ നിന്ന് വിഘടിച്ച് പോയ കുറേ ആളുകൾ എൻ സി പിയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരിക്കുന്ന ഒരാൾ അതിനപ്പുറത്ത് ഒരു മനുഷ്യനെയും അവിടെ കൊണ്ടുവരാനായിട്ടില്ല എന്ന് ആ നാട്ടുകാർ തന്നെ ആണെ ഇട്ട് പറയുമ്പോഴും ഞങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്നിരിക്കുന്നു ആയിരം പേരെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നുവർ ആ ആയിരം പേർക്കുള്ള ഒരു വലിയ കരുത്തായിട്ടാണ് ഞങ്ങളീ കടുക്കനിട്ട ചെറിയാൻ ഫിലിപ്പിനെ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിനെക്കുറിച്ച് പണ്ട് പറഞ്ഞതൊക്കെ മറന്നു പോകാതിരിക്കണം അധികാരമോഹം കൊണ്ടു മാത്രം കോൺഗ്രസ് വിട്ടുപോയവരെന്ന് ചതിയനായി കോൺഗ്രസ് വിട്ടുപോയവനെന്ന് ഇപ്പോൾ അവിടെ ആ പാർലമെൻ്ററി വ്യാമോഹം ഒരു നടക്കാത്ത സ്വപ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ആ അധികാര വ്യാമോഹം അന്നുമില്ലായിരുന്നു ഇപ്പോഴുമില്ലാത്തവൻ എന്ന് വാഴ്ത്തിപ്പാടണം നാളെ ചെറിയാനെ